ഇത് തുർക്കിയിലെ അയോധ്യ. ക്രിസ്ത്യൻ പള്ളിയെ ഓട്ടോമാൻകാർ ആക്രമിച്ച് മുസ്ലിം പള്ളിയാക്കി. നൂറ്റാണ്ടുകൾ കഴിഞ്ഞു വന്ന ഭരണാധികാരി മോസ്കിനെ മ്യൂസിയമാക്കി. ഇപ്പോൾ കോടതി വിധിയുടെ മറവിൽ വീണ്ടും മുസ്ലിം പള്ളിയാക്കി. ഹാഗിയ സോഫിയ എന്ന ലോക പ്രശസ്ത മ്യൂസിയത്തെയും അവർ മതം മാറ്റിച്ചു. പിന്നെ ലോക മുസ്ലിങ്ങളുടെ ഖലീഫയാകാൻ കൊതിക്കുന്ന ഇസ്ലാമിക സ്വേച്ഛാധിപതി. ഈ വിഷയമാണ് ഇന്ന് ന്യൂസ് ഇൻ ഡെപ്ത് ചർച്ച ചെയ്യുന്നത്. ഖലീഫ ഉമറിനെ കുറിച്ച് കേട്ട ഒരു പഴയ കഥ ഓർക്കുന്നില്ലേ? ക്രിസ്തുവർഷം 638 യെരുശലേം മുസ്ലിം സേന പിടിച്ചടക്കുന്ന ഘട്ടമെത്തിയപ്പോൾ ബൈസാൻഡിയൻ പ്രതിനിധിയും ജെറുസലേം പാത്രിയാർക്കീസുമായിരുന്ന സെഫോറിയൂസ് ഒരു നിബന്ധന വെച്ചു. ഖലീഫ ഉമർ നേരിട്ട് വരികയാണെങ്കിൽ നഗരം കൈമാറാൻ തയ്യാറാണ്. ഉമർ ജെറുസലേമിലെത്തി. പാത്രിയാർക്കീസുമൊത്ത് ചർച്ചിൻ്റെ അകം കാണുന്ന നേരത്താണ് നമസ്കാരത്തിൻ്റെ സമയം വന്നത്. തനിക്ക് പ്രാർത്ഥിക്കാനൊരിടം അന്വേഷിച്ച ഖലീഫയോട് ചർച്ചിനുള്ളിൽ തന്നെയാകാമല്ലോ എന്ന് പാത്രിയാർക്കീസ് നിർദ്ദേശിച്ചു. ഉമർ ഓഫർ സ്നേഹപൂർവ്വം നിരസിച്ചു. പറഞ്ഞ കാരണം തങ്കലിപികളിൽ രേഖപ്പെടുത്തേണ്ടതാണ്. ഞാൻ ഈ ദേവാലയത്തിനുള്ളിൽ വെച്ച് നമസ്കരിച്ചാൽ നാളെ മുസ്ലിങ്ങൾ വന്ന് ഇത് തങ്ങളുടെ ഖലീഫ നമസ്കരിച്ച പള്ളിയാണെന്ന് പറഞ്ഞ് പള്ളിക്ക് അവകാശവാദം ഉന്നയിക്കും. അതിനാൽ അത് വേണ്ട. തൊട്ടടുത്ത് മറ്റൊരു സ്ഥലം കണ്ടെത്തി അവിടെ നമസ്കരിച്ചു. ചരിത്രം പ്രഹസനമായി ആവർത്തിക്കുമെന്ന് മാർക്സ് പറഞ്ഞത് ഒരിക്കൽ കൂടി ലോകം ശരിവെക്കുകയാണ്. യൂറോപ്പിലെ രോഗിയെന്ന് അറിയപ്പെട്ടിരുന്ന തുർക്കി ഇപ്പോൾ മതം പൊട്ടിയൊലിച്ച് ശരിക്കും രോഗിയായി മാറിയിരിക്കുകയാണ്. ആഗോള വ്യാപകമായി ഉയർന്ന എതിർപ്പിനിടയിലും ഇസ്താംബുളിലെ ഹാഗിയ സോഫിയ മ്യൂസിയം സാഫിയ മസ്ജിദ് എന്ന മുസ്ലിം പള്ളിയാക്കി മാറ്റിയത് അതാണ് തെളിയിക്കുന്നത്. പണ്ട് ഇതിൽ ആരാധന നടത്തിയിരുന്നു എന്നും മുസ്ലിം പള്ളിയാണ് എന്നുമാണ് ആഗോള മുസ്ലിങ്ങളുടെ ആധുനിക ഖലീഫയാകാൻ ശ്രമിക്കുന്ന തുർക്കി പ്രസിഡന്റ് റജബ് തയ്യിബ് എർദോഗാൻ പറയുന്നത്. ഖലീഫ ഉമറിൽ നിന്ന് ആധുനിക ഖലീഫയിലേക്കുള്ള ദൂരം പ്രകാശവർഷങ്ങൾ തന്നെയാണ്. നമ്മുടെ അയോധ്യ പ്രശ്നമൊന്നും ഹാഗിയ സോഫിയയ്ക്ക് മുന്നിൽ ഒന്നുമല്ല. ലോകത്ത് എവിടെയും അധികാരം കിട്ടിയാൽ മതമൗലികവാദികൾ ഒരുപോലെയാണ് പെരുമാറുന്നതെന്ന് ഹാഗിയ സോഫിയയുടെ അനുഭവം തെളിയിക്കുന്നു. തുർക്കിയിലെ ഇസ്താംബുളിലെ ഓർത്തഡോക്സ് ക്രിസ്ത്യൻ കത്തീഡ്രൽ ആയിരുന്ന ഹാഗിയ സോഫിയ 1453 ഓട്ടോമൻ ഭരണകാലത്താണ് മുസ്ലിം പള്ളിയാക്കിയത്. ആക്രമണ ഭീഷണിയായിരുന്നു ഇതിന് പിന്നിൽ. ഈ ഓട്ടോമൻ സാമ്രാജ്യം പുനഃസ്ഥാപിക്കാനും ഖലീഫയുടെ പദവി തിരിച്ചു കിട്ടാനുമാണ് ഇന്ന് വാര്യൻ കുന്നൻ സിനിമ വഴിയൊക്കെ നാം ചർച്ച ചെയ്യുന്ന ഖിലാഫത്ത് ഉണ്ടായതെന്ന് ഓർക്കണം. അതായത് ലോകത്ത് ഒരിടത്ത് സംഭവിക്കുന്ന കാര്യങ്ങൾ അവിടെ മാത്രം ഒതുങ്ങുകയില്ലെന്ന് ചരിത്രം പറയുന്നു. ഇത് ശരിയല്ല എന്ന് തോന്നിയത് കൊണ്ടാണ് ആധുനികനായ ഏകാധിപതി എന്ന് പേരുകേട്ട കെമാൽ അതാതുർക്ക് അത് 1934 മ്യൂസിയമാക്കി മാറ്റിയത്. തിരിച്ച് ക്രിസ്ത്യൻ പള്ളിയാക്കിയാലുള്ള പ്രത്യാഘാതങ്ങൾ ഓർത്താണ് അദ്ദേഹം ഇത് മ്യൂസിയമാക്കിയത്. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട സംരക്ഷിത മ്യൂസിയമായിരുന്നു ഹാഗിയ സോഫിയ. ആയിരക്കണക്കിന് ആളുകൾ സന്ദർശിക്കുന്ന ഒരിടം. അതാണ് ഇപ്പോൾ മുസ്ലിം പള്ളിയായിരിക്കുന്നത്. സ്വേച്ഛാധിപതി ആയിരുന്നെങ്കിലും മതേതരവാദിയായിരുന്ന അതാതുർക്കിൽ നിന്ന് കടുത്ത ഇസ്ലാമിസ്റ്റായ എർദോഗാന്റെ കയ്യിൽ ഭരണമെത്തിയതോടെ കാര്യങ്ങൾ ആകെ മാറി മറിഞ്ഞു. അയോധ്യ കേസിലെന്ന പോലെ ഇവിടെയും കോടതിയും ഒരു കാര്യത്തിലും വ്യക്തത കൊടുത്തില്ല. രാമജന്മഭൂമിയാണോ ബാബറി മസ്ജിദ് ആണോ എന്ന ചോദ്യത്തിന് വ്യക്തമായ മറുപടി നൽകാതെ മുസ്ലിം പള്ളി പണിയാൻ വേറെ സ്ഥലം കൊടുത്തും മറ്റു നാട്ടു പഞ്ചായത്ത് പോലെ അയോധ്യ വിധി വന്നത് ഓർക്കുക. സമാനമായി തുർക്കിയിലും കേസെത്തിയപ്പോൾ 1500 പഴക്കമുള്ള ഹാഗിയ സോഫിയ മ്യൂസിയമല്ലെന്ന് കോടതി വിധി വന്നത്. 1934 പള്ളി മ്യൂസിയമാക്കാനുള്ള ക്യാബിനറ്റ് തീരുമാനം നിയമപ്രകാരമായിരുന്നില്ലെന്നും കോടതി നിരീക്ഷിച്ചു. മ്യൂസിയമല്ലെങ്കിൽ ഇത് ക്രിസ്ത്യൻ പള്ളിയാണോ മുസ്ലിം പള്ളിയാണോ എന്ന് കോടതി പറഞ്ഞില്ല. ഇതിന് തൊട്ടു പിന്നാലെയാണ് മുസ്ലിം പള്ളിയാക്കി പ്രസിഡന്റ് ത്വയ്യിബ് എർദോഗാൻ പ്രഖ്യാപിച്ചത്. ചരിത്രപ്രസിദ്ധമായ മ്യൂസിയത്തെ പള്ളിയാക്കുന്നതിനെതിരെ എതിർപ്പുയർന്നെങ്കിലും
എർദോഗൻ ഭരണകൂടം തീരുമാനവുമായി മുന്നോട്ട് പോയി. പള്ളിയാക്കി മാറ്റിയെങ്കിലും സഞ്ചാരികൾക്ക് സന്ദർശിക്കുന്നതിൽ വിലക്കുണ്ടാകില്ലെന്ന് സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചു. തൊട്ടടുത്ത് തന്നെ ഒരു വലിയ മുസ്ലിം പള്ളി ഉള്ളപ്പോൾ ആണ് ഈ നടപടിയെന്ന് ഓർക്കണം. എന്തായാലും മതമിറക്കിയുള്ള കളിയിൽ എർദോഗൻ വിജയിച്ചു. പള്ളിയാക്കിയതിനു ശേഷമുള്ള ആദ്യത്തെ പ്രാർത്ഥന തുർക്കിയിലെ വാർത്താ ചാനലുകൾ തത്സമയം സംപ്രേഷണം ചെയ്തു. ആയിരങ്ങളാണ് തക്ബീർ വിളികളുമായി ഹാഗിയ സോഫിയയിൽ തടിച്ചുകൂടിയത്. അതായത് മോശം ഭരണവും സാമ്പത്തിക തകർച്ചയും ഒക്കെയായി തുർക്കിയിൽ കടുത്ത പ്രതിഷേധം എല്ലാ ജനങ്ങളും മറന്നുകൊണ്ട് എർദോഗാന് പിന്നിൽ അണിനിരന്നു. വർഗീയത കൊണ്ട് കളിക്കുന്നതിൻ്റെ ഗുണം അതുതന്നെ. അയോധ്യയിൽ നോക്കുക, ഇന്ത്യയിലെ ഹിന്ദുത്വവാദികളുടെ രാഷ്ട്രീയ വളർച്ചയുടെ പ്രധാന കാരണമായി രാമക്ഷേത്ര നിർമ്മാണം മാറി. മതേതര രാഷ്ട്രീയമായിരുന്ന തുർക്കിയിലെ തീവ്രമായി ഇസ്ലാമിക വൽക്കരിക്കാൻ എർദോഗാന് വളരെ എളുപ്പം കഴിഞ്ഞു. ശില്പവിദ്യയിലെ ചരിത്രം തിരുത്തിയ നിർമ്മിതി. തുർക്കിയിലെ ഇസ്താംബുളിലുള്ള ഹാഗിയ സോഫിയ എന്ന ലോക പ്രശസ്ത മ്യൂസിയത്തെ ഇങ്ങനെയാണ് വിശേഷിപ്പിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ താഴികക്കുടങ്ങളുള്ള കെട്ടിടങ്ങളിൽ ഒന്നാണ് ഹാഗിയ സോഫിയ. ഒരു കൂറ്റൻ താഴികക്കുടവും അതിന് ഇരുവശങ്ങളിലുമായി രണ്ട് ചെറിയ താഴികക്കുടങ്ങളുമാണ് ഇതിൻ്റെ പ്രത്യേകത. മൊസൈക്ക് കൊണ്ട് ചിത്രപണി ചെയ്ത ചുവരുകളാണ് മറ്റൊരു ആകർഷണം. 6-ാം നൂറ്റാണ്ടിൽ, അതായത് AD 537 നിർമ്മിച്ച ഈ കെട്ടിടം കോൺസ്റ്റാന്റിനോപ്പോളിലെ ബൈസാൻഡിയിൽ നിർമ്മാതാക്കളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ജസ്റ്റീനിയൻ 1-ാമൻ ചക്രവർത്തിയുടെ കാലത്താണ് ഇത് നിർമ്മിച്ചത്. ആദ്യകാലത്ത് ഒരു കത്തീഡ്രലായിരുന്നു ഹാഗിയ സോഫിയ. ചർച്ച് ഓഫ് ദ ഹോളി വിസ്ഡം എന്ന് ഇതറിയപ്പെട്ടു. 1453 ഓട്ടോമൻ സാമ്രാജ്യം കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കിയതോടെ ഹാഗിയ സോഫിയയെ ഒരു മോസ്കാക്കി മാറ്റി. കെട്ടിടത്തിലുണ്ടായിരുന്ന പല ചിത്രപ്പണികളും നശിപ്പിക്കപ്പെട്ടു. പിൽക്കാലത്ത് ഈ കെട്ടിടം ഒരു മ്യൂസിയമായി മാറി. 1985 ഇസ്താംബൂളിലെ ചരിത്ര സ്മാരകങ്ങളോടൊപ്പം ഹാഗിയ സോഫിയയും യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ ഉൾപ്പെടുത്തി. അങ്ങനെ ചരിത്ര പ്രധാനമുള്ള കെട്ടിടമാണ് ഇപ്പോൾ പള്ളിയായത്. അയോധ്യയും ഹിന്ദുത്വ രാഷ്ട്രവും തമ്മിലുള്ള അഭേദ്യമായ ബന്ധം പോലെ തന്നെ നിരവധി തവണ പഠന വിഷയമായതാണ് രാമാനന്ദ് സാഗറിൻ്റെ രാമായണം സീരിയൽ എങ്ങനെ വലതുപക്ഷ രാഷ്ട്രീയത്തിന് വളം ചെയ്തുവെന്നും. ആശിഷ് നന്ദിയും രാമചന്ദ്രഗുഹയുമൊക്കെ ഇതേക്കുറിച്ച് വിശദമായി എഴുതിയിട്ടുണ്ട്. ദൂരദർശൻ മാത്രമുള്ളൊരു കാലത്ത് ഇന്ത്യയുടെ ഗ്രാമഗ്രാമാന്തരങ്ങളിൽ ചെന്നെത്തിയ രാമായണം സീരിയലുകൾ എങ്ങനെയാണ് ജനങ്ങളുടെ മനസ്സിൽ രാമക്ഷേത്രം എന്ന ചിന്ത അറിയാതെ ഉയർത്തിയതെന്ന് ഈ പഠനങ്ങൾ പറയുന്നുണ്ട്. സമാനമായ ഒരു ഹിറ്റ് ടെലിവിഷൻ പരമ്പരയുടെ ഗുണം എർദോഗാനും കിട്ടി. ദിലീറീഷ് എർത്തൂറുൽ എന്ന സീരിയൽ പൊടുന്നനെ രാജ്യത്ത് വൈറലാവുകയായിരുന്നു. ഓട്ടോമൻ ഖലീഫകളുടെ യുദ്ധങ്ങളെ പ്രകീർത്തിക്കുകയും അമുസ്ലിങ്ങളെ മോശക്കാരായി ചിത്രീകരിക്കുകയുമാണ് ഈ സീരിയലുകളുടെ കാതൽ. ഇതിൻ്റെ പേരിൽ ലോകത്ത് പല രാജ്യങ്ങളും ദിലീറീഷ് എർത്തൂറുൽ നിരോധിച്ചിട്ടുണ്ട്. പള്ളി ആക്രമിച്ച് കീഴടക്കാൻ ജീവൻ വെടിഞ്ഞവരൊക്കെ നിരന്തരം കാണിക്കുന്നതും മറ്റ് മതസ്ഥരെ രാജ്യത്തിൻ്റെ ഒറ്റുകാരായി ചിത്രീകരിക്കുന്നതും ജനങ്ങളിൽ ഹാഗിയ പള്ളിയാക്കുന്നത് അനുകൂലമായ മാനസിക തരംഗം സൃഷ്ടിച്ചു. കഴിഞ്ഞ വർഷം മാർച്ചിൽ നടത്തിയ ഒരു പ്രസംഗത്തിൽ എർദോഗാൻ പറഞ്ഞിരുന്നത് ഹാഗിയ സോഫിയ പള്ളിയാക്കുന്നത് അന്താരാഷ്ട്ര തലത്തിൽ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ളതിനാൽ സൂക്ഷിച്ച് നീങ്ങേണ്ടതുണ്ട് എന്നായിരുന്നു. ഒരുപക്ഷെ ഇതായിരിക്കും എർദോഗാന്റെ ലക്ഷ്യവും. വലിയ തോതിൽ അരക്ഷിതബോധം നേരിടുന്ന മുസ്ലിം ലോകത്തെ സുൽത്താൻ ആയി മാറ്റൽ. സ്വന്തം നാട്ടിൽ തീവ്ര മതവികാരം വളർത്തി ഹീറോ ആയെങ്കിലും ഫലത്തിൽ ലോകമെമ്പാടുമുള്ള മുസ്ലിങ്ങൾക്ക് നാണക്കേടാണ് ഈ തീരുമാനം മൂലം ഉണ്ടായത്. ഇസ്ലാം എന്നത് ഒരു അപകടകരമായ ചിന്താ പദ്ധതിയാണെന്നും
അധികാരം കിട്ടിയാൽ പിന്നെ ന്യൂനപക്ഷങ്ങളുടെ കാര്യം അവതാളത്തിലാണെന്നുമുള്ള പ്രചാരണത്തിന് ഇതോടെ ബലം കിട്ടും. യൂറോപ്പിലും അമേരിക്കയിലും അടക്കം ശക്തമായി നിലനിൽക്കുന്ന ഇസ്ലാമോഫോബിയയ്ക്കും ഇത് അക്കം കൂട്ടും. പക്ഷേ ഇന്ത്യയിലടക്കം നോക്കുക, ഇസ്ലാമിക മതമൗലികവാദികൾ ഇതിനെ ന്യായീകരിക്കുകയാണ്. ബാബറി മസ്ജിദിന്റെ പേരിൽ വലിയ വായിൽ കരയുന്ന കേരളത്തിലെ ഇസ്ലാമിക ഗ്രൂപ്പുകളിൽ ചിലർ പോലും നവമാധ്യമങ്ങളിൽ എർദോഗാനെ ന്യായീകരിക്കുകയാണ്. വഖഫ് ചെയ്ത് കിട്ടിയതാണ് പള്ളിയെന്നാണ് അവർ പറയുന്നത്. അടിസ്ഥാനപരമായി ക്രിസ്ത്യൻ ദേവാലയമായി തുടങ്ങിയ ഒന്നിനെ യുദ്ധം എന്ന് ഏറെ ഗുരുതരവും അസാധാരണവുമായ സാഹചര്യം കൊണ്ട് മാത്രം കൈക്കലാക്കി പള്ളിയാക്കി മാറ്റിയതിനെ വഖഫ് എന്ന് വിളിക്കുന്നത് വികലമായ വായനയാണ്. തുർക്കി സർക്കാരിൻ്റെ നടപടിയിൽ യുനെസ്കോ ഖേദം പ്രകടിപ്പിച്ചു. യാതൊരു ചർച്ചയും നടത്താതെയാണ് മ്യൂസിയത്തിൻ്റെ പദവി എടുത്തു കളഞ്ഞതെന്ന് യുനെസ്കോ വ്യക്തമാക്കി. എതിർപ്പുമായി ഗ്രീസും രംഗത്തെത്തി. എർദോഗാൻ തുർക്കിയെ 6 നൂറ്റാണ്ട് പിന്നിലേക്ക് നടത്തുകയാണെന്നും പരിഷ്കൃത ലോകത്തിന് നേരെയുള്ള വെല്ലുവിളിയാണെന്നും ഗ്രീസ് സാംസ്കാരിക മന്ത്രി ലിന മെൻഡോണി പ്രതികരിച്ചു. റഷ്യയും തുർക്കിയുടെ നടപടിയെ വിമർശിച്ചു. തുർക്കിയുടെ നീക്കം വേദനിപ്പിക്കുന്നതാണെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പയും പ്രതികരിച്ചു. സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിലെ ഞായറാഴ്ച പ്രസംഗത്തിനിടെയാണ് മാർപ്പാപ്പയുടെ പ്രതികരണം. ജൂലൈ 12 കടലിന്റെ ദിവസമായാണ് ആചരിച്ചത്. സെന്റ് സോഫിയയെ കുറിച്ചാണ് താൻ ചിന്തിക്കുന്നത്, അതീവ ദുഃഖിതനാണ് താനെന്നും ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞു. ഹാഗിയ സോഫിയയെക്കുറിച്ച് മറ്റൊന്നും പറഞ്ഞില്ലെങ്കിലും തുർക്കി പ്രസിഡന്റ് റജബ് തയ്യിബ് എർദോഗാന്റെ തീരുമാനത്തിനോടുള്ള എതിർപ്പ് വ്യക്തമാക്കുന്നതായിരുന്നു പ്രഭാഷണത്തിനിടയിലുള്ള ഈ പരാമർശം. അങ്ങനെ ലോകത്ത് നിന്ന് എമ്പാടും വിമർശനവും വരുമ്പോഴും എർദോഗാൻ എന്ന ക്രൂരനായ ഇസ്ലാമിക ഏകാധിപതിക്ക് കുലുക്കമില്ല. കാരണം അയാളുടെ ലക്ഷ്യങ്ങൾ ലോക മുസ്ലിങ്ങളുടെ ഖലീഫ എന്ന പദവിയാണ്. അറുന്നൂറിൽ പരം വർഷം ഓട്ടോമൻ സാമ്രാജ്യത്തിന്റെ കേന്ദ്രമായിരുന്നു തുർക്കി. മധ്യ യൂറോപ്പ് മുതൽ അറേബ്യൻ ഉപദ്വീപ് വരെ വ്യാപിച്ചിരുന്ന ഓട്ടോമൻ സാമ്രാജ്യത്തിൽ ഉത്തരാഫ്രിക്കയുടെ വലിയൊരു വിഭാഗവും ഉൾപ്പെട്ടിരുന്നു. എന്നാൽ 1923 ഒന്നാം ലോക മഹായുദ്ധത്തിനു ശേഷം മുസ്തഫ കമാൽ അതാതുർക്കിന്റെ നേതൃത്വത്തിൽ സ്ഥാപിതമായ ആധുനിക തുർക്കി പഴയ ഓട്ടോമൻ സാമ്രാജ്യത്തിന്റെ ഒരു ചെറിയ ഭാഗത്തെ മാത്രമേ ഉൾക്കൊള്ളുന്നുള്ളൂ. അതിനുശേഷം കൗൺസിൽ ഓഫ് യൂറോപ്പ്, നാറ്റോ, OECD, OSCE G20 രാഷ്ട്രങ്ങൾ തുടങ്ങിയ സംഘടനകളിൽ തുർക്കി അതിൻ്റെ സാന്നിധ്യം അറിയിച്ചു. ഒരു മതാധിഷ്ഠിത രാഷ്ട്രമല്ലെങ്കിലും ഇസ്ലാം മതത്തിനാണ് തുർക്കിയിൽ കൂടുതൽ പ്രചാരം. ജനസംഖ്യയുടെ 8% വരുന്ന കുർദുകൾ പ്രധാന വംശീയ ന്യൂനപക്ഷമാണ്. കടുത്ത കുർദ് വിരോധിയായ എർദോഗാൻ പാവപ്പെട്ട 10,000-കണക്കിന് കുർദുകളെയാണ് കൊന്നൊടുക്കിയത്. കെമാൽ പാഷയായിരുന്നു ഏകകക്ഷി ജനാധിപത്യത്തിൽ അധിഷ്ഠിതമായിരുന്ന തുർക്കി റിപ്പബ്ലിക്കിന്റെ ആദ്യത്തെ പ്രസിഡന്റ്. തുർക്കിയുടെ ഇസ്ലാമിക പാരമ്പര്യത്തെ തുടച്ചു മാറ്റിക്കൊണ്ട് ഇദ്ദേഹം നടപ്പിലാക്കിയ ജനാധിപത്യവൽക്കരണം, ദേശീയത, ജനപ്രിയ നയം, പരിവർത്തനവാദം, മതനിരപേക്ഷത, രാഷ്ട്രീയവാദം തുടങ്ങിയ തത്വങ്ങളായിരുന്നു റിപ്പബ്ലിക്കിന്റെ മൗലികമായ വ്യവസ്ഥിതിക്ക് അടിത്തറയാക്കിയത്. ഈ തത്വസംഹിത അതാഡർക്കിസം എന്ന പേരിൽ അറിയപ്പെട്ടു. ഈ കെമാൽ തന്നെയാണ് 34 ചരിത്രത്തിന്റെ തെറ്റുതിരുത്തൽ എന്ന് പറഞ്ഞ് ഹാഗിയ സോഫിയയെ മ്യൂസിയമാക്കിയത്. രാജ്യത്തിനകത്തും പുറത്തും സൗഹൃദം എന്നതായിരുന്നു കെമാലിന്റെ വിദേശ നയം. പിന്തുടർന്ന് വിദേശ രാജ്യങ്ങളുമായി സൗഹൃദത്തിലെത്തിയ തുർക്കി 2-ാം ലോക മഹായുദ്ധത്തിന്റെ അവസാന ഘട്ടം വരെ നിഷ്പക്ഷമായി തുടർന്നെങ്കിൽ 1945 സഖ്യകക്ഷികൾക്കൊപ്പം ചേർന്നിരുന്നു. യുദ്ധത്തിനു ശേഷം അതിർത്തി പ്രദേശത്തെ ചൊല്ലിയുള്ള തർക്കത്തെ തുടർന്ന് സോവിയറ്റ് യൂണിയനുമായുള്ള ബന്ധം വഷളാവുകയും അമേരിക്കൻ ചേരിയിൽ എത്തുകയും ചെയ്തു. ഇതോടെ ജനാധിപത്യ സംവിധാനം ഉദാരമാക്കുകയും പ്രതിപക്ഷ പാർട്ടിക്കുള്ള നിരോധനം നീക്കുകയും ചെയ്തു. 1950 മുതലുള്ള കാലത്ത് കമാലിന്റെ കക്ഷിയായിരുന്ന റിപ്പബ്ലിക്കൻ പീപ്പിൾസ് പാർട്ടിയെ അധികാരത്തിൽ നിന്നും പുറത്താക്കി. വിവിധ പ്രതിപക്ഷ പാർട്ടികൾ രാജ്യത്ത് അധികാരത്തിലെത്തി. അമേരിക്കൻ സാമ്പത്തിക സഹായത്തോടെ ത്വരിതഗതിയിലുള്ള സാമ്പത്തിക വികസനവും രാജ്യത്ത് നടപ്പിലായി. എന്നാൽ കമാലിസത്തിൽ നിന്നും വ്യതിചലിച്ച് മതസംവിധാനം ഇക്കാലത്ത് ശക്തിപ്പെട്ടു. ഭരണഘടനയ്ക്ക് വിരുദ്ധമായ പ്രവണതയാണെന്ന് ആരോപിച്ച് 1960 മുതൽ 1995 വരെയുള്ള കാലത്ത് 4 വട്ടം പട്ടാളം അധികാരം ഏറ്റെടുത്തു.
എഴുപതുകളുടെ അവസാനം തുർക്കിയുടെ ചരിത്രത്തിലെ പ്രക്ഷുബ്ധമായ ഒരു കാലഘട്ടമായിരുന്നു. സാമ്പത്തിക മാന്ദ്യവും തൊഴിലില്ലായ്മയും ഉയർന്നതിനൊപ്പം ഇസ്ലാമിക മതമൗലികവാദവും രാഷ്ട്രീയ വംശീയ സംഘടനകളും മൂലം അരാജകത്വം നടമാക്കിയ വേളയിലാണ് 80-ൽ പട്ടാളം മൂന്നാം വട്ടം അധികാരമേറ്റെടുത്തത്. ഇതിനുശേഷം രാജ്യത്തെ രാഷ്ട്രീയ സ്ഥിരത കൈവന്നു. 2002-ലെ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് ജസ്റ്റിസ് ആൻഡ് ഡെവലപ്മെന്റ് പാർട്ടി തുർക്കിയിൽ അധികാരത്തിൽ വന്നു. വളരെ വർഷങ്ങൾക്ക് ശേഷമുള്ള ഏകകക്ഷി ഭരണമായിരുന്നു അത്. അതിന്റെ അധ്യക്ഷനായിരുന്നു എർദോഗാൻ. കലുഷിതമായ സാഹചര്യത്തിൽ ജനം ഏറെ പ്രതീക്ഷയോടെയാണ് എർദോഗാനെ കണ്ടിരുന്നത്. പക്ഷേ സംഭവിച്ചത് മറ്റൊന്നും. പേരിനെങ്കിലും മതേതരത്വം നിലനിൽക്കുന്ന രാജ്യമാണ് തുർക്കി. അവിടെ ഇസ്ലാമിക ദേശീയത കത്തിച്ച് പിടിമുറുക്കാനാണ് എർദോഗാന്റെ നീക്കം. അടിച്ചമർത്തപ്പെട്ട ഈ ഇസ്ലാമിസ്റ്റ് പരീക്ഷണങ്ങളുടെ തുടർച്ചയായിട്ടാണ് എർദോഗാനും അദ്ദേഹത്തിൻ്റെ ജസ്റ്റിസ് ആൻഡ് ഡെവലപ്മെൻറ്റ് അഥവാ AK പാർട്ടിയും കടന്നുവരുന്നത്. ആദ്യഘട്ടത്തിൽ പ്രതീക്ഷകൾ നൽകുന്നതായിരുന്നു എർദോഗാന്റെ പല നടപടികളും. വ്യക്തി സ്വാതന്ത്ര്യത്തെയും മനുഷ്യാവകാശങ്ങളെയും പറ്റി വാചാലനായി. കുർദ് വിഷയത്തിൽ തന്റെ മുൻഗാമികളെ അപേക്ഷിച്ച് ഭേദപ്പെട്ട നിലപാടെടുത്തു. അതുവരെ അവഗണിക്കപ്പെട്ടവരെ കൂടി പരിഗണിക്കുന്ന ഭരണം കാഴ്ചവെച്ചു. ഇസ്ലാമിസ്റ്റ് രാഷ്ട്രീയത്തോട് വിമുഖത കാണിച്ചവർ പോലും ഭരണത്തോട് മതിപ്പ് കാണിച്ചു. 2002-ൽ 35% വോട്ട് കിട്ടിയിരുന്ന പാർട്ടിക്ക് 2007-ൽ 37%, 2011-ൽ 50% വോട്ട് കിട്ടി. തുടർച്ചയായ ഭരണം എർദോഗാനെ ശരിക്കും ഏകാധിപതിയാക്കി. സമസ്ത മേഖലകളിലും സ്വന്തക്കാരെ തിരികെ കയറ്റി. സമരങ്ങളെയും വിമർശനങ്ങളെയും ധാർഷ്ട്യത്തോടെ പുച്ഛിച്ച് തള്ളി. പത്രസ്വാതന്ത്ര്യത്തിന് കൂച്ചുവിലങ്ങിടാൻ തുടങ്ങി. നിയോലിബറൽ നയങ്ങൾ അണ്ണാക്ക് തൊടാതെ വിഴുങ്ങാൻ മത്സരിച്ചു. പരിസ്ഥിതിയെ തകർത്തുള്ള മാൾ വികസനം ഹിംസാത്മകമായി അടിച്ചേൽപ്പിച്ച് ജനങ്ങളെ ഒന്നടങ്കം ശത്രുപക്ഷത്ത് നിർത്തിയുള്ള ഈ വികസനത്തിനെതിരായ ജനരോഷം അണപൊട്ടിയൊഴുകി. 2015-ലെ തെരഞ്ഞെടുപ്പിൽ വെറും 40% വോട്ട് മാത്രം കിട്ടി ഭരണം നിലനിർത്തി. അപകടം മണത്തറിഞ്ഞ എർദോഗാൻ സ്വയം തിരുത്തുന്നതിന് പകരം തന്ത്രപരമായ നീക്കങ്ങളിലൂടെ ജനാധിപത്യത്തെ അട്ടിമറിക്കാനാണ് നോക്കിയത്. അർദ്ധ ഫാസിസ്റ്റ് തീവ്രദേശീയ കക്ഷിയായ ലിസ്റ്റ് പാർട്ടി കൂട്ടുപിടിച്ച് തീവ്ര തുർക്കി ദേശീയ കാർഡ് കളത്തിലിറക്കി. കുർദുകൾക്കെതിരായ സൈനിക രാഷ്ട്രീയ നീക്കങ്ങൾ ശക്തമാക്കി. പത്രമാധ്യമങ്ങളെ വരിഞ്ഞുകെട്ടി. 100 മാധ്യമ പ്രവർത്തകരെ തടവിലാക്കി. ഡസൻ കണക്കിന് മാധ്യമങ്ങൾക്ക് പൂട്ടിട്ടു. സോഷ്യൽ മീഡിയയെയും ഇന്റർനെറ്റിനെയും കർശനമായി നേരിട്ടു. രാഷ്ട്രീയ എതിരാളികളെയും മനുഷ്യാവകാശ പ്രവർത്തകരെയും ക്രൂരമായി അടിച്ചമർത്തി. 2016-ലെ സൈനിക അട്ടിമറി പിടിവള്ളിയാക്കി സർക്കാർ സംവിധാനം മുഴുവൻ വരുതിയിലാക്കി. ആയിരക്കണക്കിന് ആളുകളെ പിരിച്ചുവിടുകയോ തടവിലാക്കുകയോ ചെയ്തു. ഇന്ന് പത്രസ്വാതന്ത്ര്യത്തിൻ്റെ കാര്യത്തിൽ ലോകത്തിലെ ഏറ്റവും മോശം ഏകാധിപത്യ നാടുകളുടെ കൂട്ടത്തിലാണ് എർദോഗാന്റെ തുർക്കി. റിപ്പോർട്ടേഴ്സ് ബിയോണ്ട് ബോർഡേഴ്സിൻ്റെ കണക്ക് പ്രകാരം 180 രാജ്യങ്ങളിൽ 149 സ്ഥാനമാണ് തുർക്കിക്ക്. ലോകത്താകമാനം തടവിൽ കഴിയുന്ന മാധ്യമ പ്രവർത്തകരിൽ 1/3 തുർക്കിയിലാണ്. ജുഡീഷ്യറി, സൈന്യം, ബ്യൂറോക്രസി, മാധ്യമരംഗം എല്ലാം വർഷങ്ങൾ നീണ്ട ശുദ്ധീകലശങ്ങൾ വഴി മെനിക്കെടുത്തിട്ടുമുണ്ട്. എല്ലാവിധ എതിർശബ്ദങ്ങളെയും അടിച്ചൊതുക്കി മുന്നോട്ട് പോകുന്ന എർദോഗാനിൽ തെളിഞ്ഞു വരുന്നത് ലക്ഷണമൊത്ത ഒരു ഏകാധിപതിയാണ്. ആയിരക്കണക്കിന് കുർദുകളെയാണ് അയാൾ കൊന്നൊടുക്കിയത്. ഐസിസിനെ സിറിയയിൽ നിന്ന് സഖ്യസേന ഓടിക്കുമ്പോഴും എർദോഗാന് താല്പര്യം അവിടുത്തെ കുർദുകളെ കൊന്നൊടുക്കാനായിരുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ മുന്നറിയിപ്പ് പോലും അവഗണിച്ചാണ് എർദോഗാൻ 2018-ൽ സിറിയയിൽ കയറി കുർദുകളെ ആക്രമിച്ചത്. ഫലത്തിൽ ഇത് സഹായം ചെയ്തത് ഐസിസിനാണ്. രഹസ്യമായി IS അനുകൂലിയാണെന്നും എർദോഗാനെതിരെ പ്രചാരണമുണ്ട്. സ്വന്തം രാജ്യത്ത് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും തരം കിട്ടുമ്പോഴൊക്കെ ലോക മുസ്ലിങ്ങൾക്ക് വേണ്ടി വാദിക്കാനും ഇന്ത്യയെ വരെ അപമാനിക്കാനും എർദോഗാന് ഒരു മടിയുമില്ല. ഡൽഹി കലാപകാലത്ത് മുസ്ലിങ്ങളെ ഡൽഹിയിൽ കൂട്ടക്കൊല ചെയ്യുകയാണെന്ന് അദ്ദേഹം പറഞ്ഞത്. ഇങ്ങനെയുള്ള ഒരു രാജ്യം എങ്ങനെയാണ് ലോക സമാധാനം കൊണ്ടുവരികയെന്നും എർദോഗാൻ ചോദിച്ചു. ഇന്ത്യയിൽ മുസ്ലിം കൂട്ടക്കൊല സാധാരണ പോലെയായി.
ഡൽഹിയിൽ മുസ്ലിങ്ങളെ ആക്രമിച്ച ആൾക്കൂട്ടം സ്വകാര്യ ട്യൂഷൻ സെന്ററിൽ പഠിക്കാൻ പോയ കുട്ടികളെ പോലും ഇരുമ്പുദണ്ഡ് ഉപയോഗിച്ച് തല്ലിച്ചതച്ചെന്നും എർദോഗാൻ പറഞ്ഞു. ഇങ്ങനെയുള്ള ഒരു രാജ്യമാണോ ലോകസമാധാനം കൊണ്ടുവരാൻ പോകുന്നതെന്നും അദ്ദേഹം പരിഹസിച്ചു. ജനസംഖ്യ കൂടിയതുകൊണ്ട് മാത്രം ഒരു രാജ്യവും ശക്തമാകില്ല, അതല്ല ഒരു രാജ്യത്തിന്റെ ശക്തിയെ നിർണയിക്കുന്നതെന്നും എർദോഗാൻ പറഞ്ഞു. ഇസ്ലാമിന്റെ ആഗോള പോരാളിയായി ചിത്രീകരിക്കപ്പെട്ട് ആഗോളതലത്തിലെ ഖലീഫ എന്ന അനൌദ്യോഗിക പദവി നേടിയെടുക്കാനാണ് എർദോഗാന്റെ ശ്രമം എന്നാണ് രാജ്യാന്തര മാധ്യമങ്ങൾ വിമർശിക്കുന്നത്. നേരത്തെ സൗദിക്കായിരുന്നു മുസ്ലിം ലോകത്തിന്റെ നേതൃസ്ഥാനം. എന്നാൽ ഇന്ന് ആ രാജ്യം സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. സൗദിയുടെ വഹാബിസം ഇസ്ലാമിക ലോകത്ത് എടുക്കാച്ചരക്കായി മാറി. മുഹമ്മദ് ബിൻ സൽമാൻ ആണെങ്കിൽ പരമ്പരാഗത അധികാര സമവാക്യം പൊളിച്ചെറിഞ്ഞു. വഹാബിസം മാത്രമല്ല, അൽ സൗദ് രാജകുടുംബം തന്നെ ഇന്ന് അപ്രസക്തമാണ്. പ്രമുഖർ പലരും ജയിലിലോ പൂർണ്ണമായും ഒതുക്കപ്പെട്ട അവസ്ഥയിലോ ആണ്. സൗദിയുടെ വിദേശകടം കഴിഞ്ഞ 5 വർഷത്തിനിടയ്ക്ക് 15 ഇരട്ടി കൂടിയപ്പോൾ ഇതേ കാലയളവിൽ കരുതൽ നാണ്യശേഖരത്തിൽ 1/3 കുറഞ്ഞു. ഈ സാഹചര്യത്തിൽ മക്ക മദീന സാന്നിധ്യം ഒന്നുകൊണ്ട് മാത്രം ആഗോള മുസ്ലിം നേതൃസ്ഥാനത്ത് തുടരാനാവില്ല. മരുഭൂമിയിൽ യൂറോപ്പിനെ സ്വപ്നം കാണുന്ന മുഹമ്മദ് ബിൻ സൽമാന് അതിൽ വലിയ താല്പര്യവുമില്ല. ഈ അവസ്ഥയിൽ ലോക മുസ്ലിങ്ങളുടെ നേതാവ് ആരായിരിക്കണം? അതിനുള്ള കളികളാണ് എർദോഗാൻ നടത്തുന്നതെന്നാണ് പാശ്ചാത്യ മാധ്യമങ്ങൾ പറയുന്നത്. അതോടെ ലോകമെമ്പാടുമുള്ള ഇസ്ലാമിക സംഘടനകളുടെ ഫണ്ടിങ്ങും അങ്ങോട്ടാവും. മാത്രമല്ല, അതോടെ തീവ്രവാദ സംഘടനകൾ പുനർജനിക്കാനും ഇടയുണ്ടെന്ന് ലോകം കരുതുന്നു. പക്ഷേ ഒന്നോർക്കണം, തുർക്കിയിലും ഒരു പുതിയ തലമുറ വളർന്നു വരുന്നുണ്ട്. ഹാഗിയ സോഫിയ മ്യൂസിയം പള്ളിയാക്കി മാറ്റാനുള്ള തീരുമാനം വരുന്നതിന് തൊട്ടു മുൻപ് മെട്രോപോൾ തുർക്കിയിൽ നടത്തിയ അഭിപ്രായ സർവേ വ്യാപകമായി ഉദ്ധരിക്കപ്പെട്ടിരുന്നു. ഇതിൽ 44% പേരും അഭിപ്രായപ്പെട്ടത് സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടാനുള്ള നീക്കമാണെന്നായിരുന്നു. 12% പേർ ഇത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള നീക്കമായി വിലയിരുത്തി. വെറും 29.5% പേർ മാത്രമാണ് പള്ളി തിരിച്ചു പിടിക്കാനുള്ള മതപരമായ നീക്കമായി ഇതിനെ കണ്ടത്. അതായത് എർദോഗാന്റെ രാഷ്ട്രീയ തന്ത്രം തിരിച്ചറിയപ്പെടുന്നുണ്ടെന്നാണ്. അതുമാത്രമാണ് ലോകത്തിൻ്റെ ആശ്വാസവും.